തായ്വാന് ചുറ്റും ചൈനയുടെ പ്രകോപനപരമായ സൈനിക അഭ്യാസം തുടരുന്ന പശ്ചാത്തലത്തിൽ മിസൈൽ പരീക്ഷണം മാറ്റിവെച്ച് അമേരിക്ക. മിനറ്റ്മാൻ 3 എന്ന ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം മാറ്റിവച്ചത്. ബുധനാഴ്ച വൈകുന്നേരത്തിനും വ്യാഴാഴ്ചയ്ക്കുമുള്ളിൽ പരീക്ഷണം നടത്താനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പുതുക്കിയ തീയതി അറിയിച്ചിട്ടില്ല. മാർച്ചിൽ ഉക്രൈനിൽ റഷ്യ അധിനിവേശം ആരംഭിച്ച പശ്ചാത്തലത്തിലും മിഡ്മാൻ 3 മിസൈലിന്റെ പരീക്ഷണം മാറ്റിവച്ചിരുന്നു. അതേസമയം അമേരിക്കയുമായുള്ള സംഘർഷത്തിന്റെ ആക്കം കൂട്ടി US പ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിക്കും കുടുംബത്തിനും ചൈന ഉപരോധം ഏർപ്പെടുത്തി. മുന്നറിയിപ്പ് ലംഘിച്ച് തായ്വാനിൽ നാൻസി പെലോസി സന്ദർശനം നടത്തിയതാണ് ചൈനയെ ചൊടിപ്പിച്ചത്. 25 വർഷത്തിനിടെ ആദ്യമായി ഒരു അമേരിക്കൻ സ്പീക്കർ തായ്വാൻ സന്ദർശിച്ചത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഭാഗമാണ് തായ്വാൻ എന്നാണ് ചൈനയുടെ അവകാശവാദം. തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തെ ചൈന വിലയിരുത്തുന്നത്. നാൻസി പെലോസിയുടെ സന്ദർശനത്തിൽ ചൈനയിലെ അമേരിക്കൻ അംബാസിഡർ ക്രിസ് ബേൺസിനെ വിളിച്ചുവരുത്തി ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധവും അറിയിച്ചു. ചൈനയുടെ പരമാധികാരത്തിലേക്കും അഖണ്ഡതയിലേക്കുമുള്ള കടന്നുകയറ്റമായി കണ്ടാണ് നാൻസി പെലോസിക്കും കുടുംബാംഗങ്ങൾക്കും ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായിരിക്കെ 28 US ഉദ്യോഗസ്ഥർക്കെതിരെയും ചൈന സമാനമായ രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഉൽപ്പന്നങ്ങളിൽ തായ്വാൻ ലേബലുകൾ ഉപയോഗിക്കരുത് എന്ന് ആപ്പിൾ അറിയിച്ചു. പകരം ചൈനയുടെ കസ്റ്റംസ് നിയമം അനുസരിക്കാൻ US ആസ്ഥാനമായുള്ള ടെക്നോളജി കമ്പനി ആപ്പിൾ വിതരണക്കാരോട് ആവശ്യപ്പെട്ടു. തായ്വാനിൽ നിർമ്മിച്ച ആപ്പിളിന്റെ ഭാഗങ്ങളിൽ തായ്വാൻ ചൈന എന്നോ ചൈനീസ് തായ്പേ എന്ന ലേബലോ പതിച്ചിരിക്കണം. ഈ നിയമം നടപ്പിലാക്കി തുടങ്ങിയതായി US ആസ്ഥാനമാക്കിയുള്ള കമ്പനി വിതരണക്കാരോട് പറഞ്ഞു. കയറ്റുമതി തടസ്സപ്പെടാതിരിക്കാൻ നിയമങ്ങൾ കർശനമായും പാലിക്കാൻ വിതരണക്കാരോട് കമ്പനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തായ്വാനിൽ നിന്ന് ചൈനയിലേക്കുള്ള ഷിപ്മെന്റുകൾക്കായി ലേബലുകളിൽ ഭേദഗതി വരുത്താൻ വിതരണക്കാർ ഉടൻ തയ്യാറാകണം. ഇതിലേതെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയാൽ ഗുരുതര പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ അത് കാരണമായേക്കാമെന്നും വൃത്തങ്ങൾ പറയുന്നു. ചട്ടങ്ങൾ ലംഘിച്ച് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ചൈനീസ് കസ്റ്റംസ് അധികാരികൾക്ക് പിടിച്ചെടുക്കാൻ അധികാരമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. നിയമലംഘനത്തിന് 4000 യുവാൻ വരെ പിഴ ഈടാക്കിയിരിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.